നവംബർ 9 മുതൽ സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ അനിശ്ചിതകാല സമരത്തിലേക്ക് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് സമരം കേന്ദ്രം ഇന്ധന നികുതി കുറച്ചതിനൊപ്പം സംസ്ഥാന സർക്കാർ കൂടി നികുതി കുറച്ചിരുന്നെങ്കിൽ ബാധ്യത കുറയുമായിരുന്നുവെന്ന് ബസ് ഉടമകൾ വ്യക്തമാക്കി മിനിമം ചാർജ് 12 രൂപയാക്കുക കിലോമീറ്റർ നിരക്ക് 1 രൂപയാക്കുക വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് മിനിമം 6 രൂപയാക്കുക കൊറോണ കാലം കഴിയുന്നതുവരെ വാഹന നികുതി പൂർണ്ണമായും ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങളാണ് ബസ് ഉടമകൾ മുന്നോട്ട് വെക്കുന്നത് ഇന്ധന വിലവർദ്ധന മറികടക്കാൻ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുകയല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ലെന്നും ഇവർ വ്യക്തമാക്കുന്നു അനിശ്ചിതകാല സമരം ആരംഭിക്കുന്നതുമുതൽ ദിവസവും ഓരോ ജില്ലയിൽ നിന്നുമുള്ള ബസ് ഉടമകൾ സെക്രട്ടറിയേറ്റിന് മുന്നിൽ റിലേ സത്യാഗ്രഹം നടത്താനാണ് തീരുമാനം ഈ നവംബർ 9ാം തീയതി ചൊവ്വാഴ്ച മുതൽ അനിശ്ചിതകാലത്തേക്ക് സ്വകാര്യ ബസ് സമരം നിർത്തിവെക്കൽ സമരം ആരംഭിക്കാം വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കണം രാജ്യാന്തര കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് 50% കൺസെഷൻ ആക്കി മാറ്റണം അതേപോലെ തന്നെ അവരുടെ മിനിമം ചാർജ് 5 രൂപയാക്കണം बस चार्ज 12 രൂപയാക്കണം കിലോമീറ്ററിനെ 1 രൂപ 10 പൈസയാക്കണം എന്നിങ്ങനെയൊക്കെ രാമയന്ത്ര കമ്മീഷൻ തന്നെ അവിടെ ശുപാർശ ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ് നടപ്പിലാക്കുക വേണ്ടു കൊറോണ കാലത്ത് 12000 ബസ്സുകൾ ഉണ്ടായിരുന്നിടത്ത് ഇന്നുള്ളത് 6000 ബസ്സുകൾ മാത്രമാണ് പല ബസ് ഉടമകളും ആത്മഹത്യയുടെ വക്കിലാണെന്നും സംയുക്ത സമരസമിതി വ്യക്തമാക്കി ജനം കണ്ണൂർ